മതി അമ്മച്ചി, വയറ് നിറഞ്ഞു. കുറച്ചുകൂടി ഉള്ളു, ഇതോടി കഴിക്ക്, മരുന്ന് കഴിക്കണ്ടേ? എന്റെ പനിയൊക്കെ മാറി, ഇനി മരുന്ന് വേണ്ട. കൊള്ളാലോടം എടുക്ക, മരുന്ന് മുഴുവൻ കഴിച്ചേ പറ്റൂ. പനി മൊത്തത്തിൽ മാറി, നല്ല മിടുക്കനാകാനുള്ളതാ. ഇതോടി കഴിച്ചേ. ഇനി മോനിവിടെ ഇരിക്ക, അമ്മച്ചി പോയി പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് വരാം. വേണ്ട, അമ്മച്ചി പോവല്ലേ. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ പേടിയോ അമ്മച്ചി? ചെലപ്പോ ആ കൊലപാതകി പിടിച്ചോണ്ട് പോവാൻ വരും. അമ്മച്ചി ഇവിടെ ഇരിക്ക, ഒറ്റയ്ക്കാക്കി പോവല്ലേ അമ്മച്ചി. എങ്കിലൊരു കാര്യം ചെയ്യാം, മോൻ കൂടി വാ, നമുക്ക് പോയി വായും മുഖമൊക്കെ കഴുകിയിട്ട് വന്നു കിടന്ന് ഉറങ്ങാം. അയാൾ എന്തിനാ അമ്മച്ചി എന്നെ പിടിക്കാൻ വരുന്നത്? ഇവിടെ ആരും വരത്തില്ല, മോൻ പേടിക്കണ്ട കേട്ടോ. എനിക്ക് പേടിയാവുന്നു. ഒന്നുമില്ല, മോൻ ആരും ഒന്നും ചെയ്യില്ല, അതിന് അമ്മച്ചി മരിക്കണം. മോനോട് ഇരിക്ക. പേടിക്കണ്ട ജെസ്സി, ഇത് ഞാനാ സാമുവൽ. ജെസ്സി കഥകടച്ച് കിടന്നോളൂ, ഞാൻ പുറത്തുണ്ടാവും. പുറത്ത് ആളനക്കം കേട്ടു, ഞാനും മോനും പേടിച്ചു പോയി. ഉറങ്ങിയില്ലായിരുന്നു? ഇല്ല, മോൻ ഒളിച്ചിരിക്കോ. മോനെ ഇങ്ങ് വാ, സാമംഗള. എനിക്കൊരു പേടിയുണ്ട്. അപ്പൂസിന്റെ കാര്യം ഓർത്തപ്പോ അവിടെ കിടക്കാൻ തോന്നിയില്ല. ആ കൊലപാതകിയുടെ ലക്ഷ്യം ഇപ്പൊ അപ്പൂസ. എത്ര നാളിങ്ങനെ പേടിച്ച് ജീവിക്കും സാമൂലെ? ഇനി അധിക നാൾ വേണ്ടി വരില്ല. നാളെ ഞാൻ ഉറപ്പായും ഏഞ്ചലിനെയും കൊണ്ട് പോയി ആ പോസ്റ്റ് വുമണിനെ കണ്ടെത്തും. ആളെ തിരിച്ചറിഞ്ഞാൽ തെളിവുകൾ ഉണ്ടാക്കുന്നൊരു കാലതാമസം, കൊലപാതകിയെക്കുറിച്ചുള്ള പേടി അതോടെ അവസാനിക്കും. സാമംഗളെ,
എന്റെ അപ്പൂസ് ഉറങ്ങിയില്ലായിരുന്നോ? ഉറങ്ങിയില്ലായിരുന്നു. സാമങ്ങൾ എന്നാത്തിനാ ഇങ്ങോട്ട് വന്നത്? അത് ഏഞ്ചൽ ചേച്ചിയുടെ മാതാവ് വന്ന് അങ്കിളിനോട് പറഞ്ഞു, അപ്പൂസ് ഇവിടെ പേടിച്ചിരിക്ക, വേഗം ചെന്ന് അപ്പൂസിന് കാവലിരിക്ക. ആണെന്നേ. മോൻ ധൈര്യമായിട്ട് പോയി കിടന്നുറങ്ങിക്കോ, അങ്കിൾ ഇവിടെ തന്നെ ഉണ്ടാവും. പിന്നല്ലാതെ മോൻ പോയി കിടന്നുറങ്ങിക്കോ. അയ്യോ, അങ്കിളിന് വെളിയിൽ കിടക്കുന്ന ഇഷ്ടം. നോക്കിയേ, നല്ല കാറ്റ്, നിലാവ്. അങ്കിള് ഇവിടെ കിടന്നോളാം. ജെസ്സി മോനെ വിളിച്ചോണ്ട് പോയേ, ഞാനിവിടെ ഉണ്ടാവും. ചെല്ല് ജെസ്സി. എന്നാ പണി അടിമോളെ നീ കാണിച്ച? നല്ല കാര്യമില്ലേ അമ്മച്ചി ഞാൻ ചെയ്തേ? ഞാൻ കേറിയപ്പോ ഇടങ്കോലിട്ടില്ലായിരുന്നെങ്കിലേ ഇച്ചായൻ ഇപ്പൊ 25,000 രൂപയും കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിയേനെ. ഇറങ്ങണമായിരുന്നു. ഇടി 25,000 രൂപ സോളമൻ കൊണ്ടുപോയി ഏഞ്ചലിന് കൊടുക്കണമായിരുന്നു. അമ്മച്ചി, ഇത് ആനിയുടെ ഒരു കളിയാ, പൈസ ഒപ്പിച്ചെടുക്കാനുള്ള ഒരു തന്ത്രം. എന്നാ കുന്തമായാലും നിനക്കെന്നാ, നിസാരമായ 25,000 രൂപയുടെ കാര്യമല്ലേ. അമ്മച്ചി, അമ്മച്ചിക്ക് വട്ടായോ? 25,000 രൂപയ്ക്ക് ഇത്ര നിസ്സാരമായിട്ടാണോ കാണുന്നേ? ആണ്. കോടിക്കണക്കിന് രൂപയുടെ സ്വത്തിന് മുന്നിൽ എനിക്ക് ഈ 25,000 രൂപ നിസ്സാരമാണ്. മനസ്സിലായില്ല. എടി മോളെ, ഇപ്പൊ ഒരു 25,000 രൂപ കൊടുത്താ ഏഞ്ചലിന് പണം കൊടുത്തു എന്നായില്ലേ? ഇനി കൊടുക്കാതിരുന്നാലോ? എന്നും അതൊരു ബാധ്യതയായിട്ട് അങ്ങനെ കിടക്കും. അങ്ങനെ ബാധ്യത കിടന്ന് വളർന്ന് വളർന്ന് വർഷങ്ങൾ കഴിയുമ്പോ ഏഞ്ചലിന് സ്വത്ത് കൊടുക്കേണ്ട അവസ്ഥയിലെത്തും. അവസാനം മൊത്തം സ്വത്തിന്റെയും പാതിയും കൊണ്ട് ഏഞ്ചൽ അങ്ങ് പോവും. അയ്യോ, അങ്ങനൊരു കുഴപ്പമുണ്ടോ? ഉണ്ട്. അത് ഒഴിവാക്കണമെങ്കിൽ 25,000 രൂപ ഇപ്പം അങ്ങ് കളയുന്നല്ലേ നല്ലത്. ആണ്, 25,000 അങ്ങ് പോട്ടെ, അതാ നല്ലത്. എങ്കിലെന്റെ പൊന്നെ, എത്രയും വേഗം ആ പണം കൊടുപ്പിക്കാനുള്ള പണി നോക്ക്. ഓ, എന്റെ അമ്മച്ചി, ഈ ബുദ്ധിയൊക്കെ നേരത്തെ എനിക്ക് പറഞ്ഞു തരണ്ടായിരുന്നോ? ഇത് ഞാൻ ഏറ്റു. ഇതുവരെയുള്ള നമ്മുടെ പ്ലാനിങ്ങുകളെല്ലാം കൃത്യമായിട്ട് തന്നെ നടന്നു. ഏഞ്ചൽ വിളിച്ചു പൈസ ചോദിച്ചു, സോളമൻ തരാന്നും പറഞ്ഞു. ഇതൊക്കെ എന്റെ ബുദ്ധിയാ, അത് മറക്കരുത്. പപ്പയോട് പറയല്ലേന്ന് ഏഞ്ചലിനെ കൊണ്ട് സോളമനോട് പറയിപ്പിച്ച മോളുടെ തന്ത്രമാണ് സൂപ്പർ ആയത്. മരിച്ചു പോകുമെന്നും പിന്നെ ആരെയും കാണാൻ പറ്റില്ല എന്നും പറഞ്ഞ് നടത്തിയ അഭിനയല്ലേ, അതും കലക്കി. എല്ലാം സൂപ്പറായി അമ്മച്ചി പറഞ്ഞു. പക്ഷെ അതിനിടയിൽ നമുക്ക് പറ്റിയ അബദ്ധത്തിനെ കുറിച്ച് അമ്മച്ചി ചിന്തിച്ചതേ ഇല്ല. അതെന്നതടി മോളെ, തിങ്കളാഴ്ചയാണ് തുണിയും കൊണ്ട് ആ ചേച്ചി വരുന്നത് അല്ലേ? അതെ. അതിനു മുന്നേ പണം കിട്ടിയാലല്ലേ നമുക്ക് ആ ചേച്ചിക്ക് പൈസ കൊടുക്കാൻ പറ്റൂ. സോളമൻ തിങ്കളാഴ്ച ഉച്ചക്ക് മുന്നേ എങ്കിലും പൈസ കൊണ്ടുവരണം, അല്ലെങ്കിൽ പണി പാളും. അതാണ് പ്രശ്നം. പൈസ തരാന്ന് പറഞ്ഞതല്ലാതെ എന്ന് തരാന്ന് സോളമൻ ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അത് ശരിയാണല്ലോടി മോളെ, നമുക്കേ അവളെ കൊണ്ട് ഒന്നുകൂടി വിളിപ്പിച്ചാലോ? ഞാൻ ഒന്നും കൂടി അപ്പൊ അഭിനയിക്കേണ്ടി വരൂലേ. മോൾക്കാണോ അതിനു പാട്? ഉഗ്രൻ നടിയല്ലേ എന്റെ മോളെ. തിങ്കളാഴ്ച രാവിലെയെങ്കിലും പൈസ ഇവിടെ എത്തിക്കണമെന്ന് ഏഞ്ചലിനെ കൊണ്ട് തന്നെ സോളമനോട് പറയിക്കണം. അയ്യോ, ഏഞ്ചലേച്ചി വിളിച്ചപ്പോ എനിക്കൊന്നും സംസാരിക്കാൻ തന്നില്ലല്ലോ. അതിന് ആ സമയത്ത് മോൾ അടുത്തുണ്ടായിരുന്നില്ലല്ലോ, അതല്ലേ ഫോൺ തരായിരുന്നത്. എന്നാത്തിനാ വിളിച്ചേ? അതെ,
ഇവിടെ വന്ന ഇസച്ചേച്ചില്ലേ, ആ ചേച്ചിക്ക് സുഖമില്ലെന്ന്. ചേച്ചിക്ക് പനിയാ? പനിയൊന്നും അല്ലെന്നാ തോന്നുന്നേ. ആശുപത്രി കൊണ്ടുപോകാൻ പൈസ ഇല്ലാന്ന് പറഞ്ഞാ വിളിച്ചത്. എന്നാ തെറിക്കായിരുന്നു ഏഞ്ചലേച്ചി? അത് ഒരത്യാവശ്യ കാര്യത്തിന് അനിയമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചതല്ലേ, അതുകൊണ്ടായിരിക്കും മോളെ തിരക്കാതിരുന്നത്. അപ്പൊ തക്കട് മോൾക്ക് സുഖാണോന്ന് പോലും ഏഞ്ചലേച്ചി ചോദിച്ചില്ലേ? ഏഞ്ചലേച്ചി എന്നെ മറന്നു കാണും. സോളപ്പ ചുമ്മാ പറഞ്ഞതല്ലേ, ഏഞ്ചലേച്ചി മോളെ കുറിച്ച് ഒരുപാട് ചോദിച്ചു. തക്കട് മോക്ക് സുഖമാണോ, മോളിപ്പ ആരുടെ കൂടെ കളിക്കുന്നത്, ആരുടെ കൂടെ ഉറങ്ങുന്നത്, ആഹാരമൊക്കെ കൃത്യമായിട്ട് കഴിക്കാറുണ്ടോ, ചേച്ചിയെ കുറിച്ച് ചോദിക്കാറുണ്ടോ, അങ്ങനെയൊക്കെ ചോദിച്ചു. ഞാൻ അന്വേഷിക്കാറുണ്ടെന്ന് പറഞ്ഞോ? അതിന് മോളെ ഏഞ്ചലേച്ചിയെ കുറിച്ച് അന്വേഷിക്കാറില്ലല്ലോ. ഇപ്പൊ അന്വേഷിച്ചില്ലേ? ഇപ്പൊ അന്വേഷിച്ചത് എങ്ങനെയാ? ഞാൻ നേരത്തെ പറയുന്നത് കള്ളം പറയാനില്ലേ. അയ്യോ, കള്ളം പറയാൻ പാടില്ല. പിന്നെ ഇപ്പൊ എന്നോട് കള്ളം പറഞ്ഞതോ ചേച്ചി അന്വേഷിച്ചെന്ന്? സോളപ്പ കള്ളാണ് പറഞ്ഞെന്ന് എനിക്ക് മനസ്സിലായി.